ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ മുഖ്യധാരയിൽ എത്തിക്കാൻ ജില്ലാ പഞ്ചായത്തും സാമൂഹ്യ നീതി വകുപ്പും ചേർന്ന് ആരംഭിച്ച ഭദ്ര ട്രാൻസ്ജെൻഡേഴ്സ് നൃത്ത സംഘത്തിന്റെ അരങ്ങേറ്റ വേദിയാണ് ജില്ലയിലെ കലാ സാംസ്കാരിക മണ്ഡലത്തിൽ പുതുചരിത്രം കുറിച്ചത്. വൃന്ദാവനത്തിലെ രാധയായും രൗദ്രഭാവമുള്ള ഭദ്രകാളിയായും അവർ നിറഞ്ഞാടി. ചടുല നൃത്തത്തിനൊപ്പം പയ്യാമ്പലത്തെ കടൽക്കാറ്റ് പോലും താളം പിടിച്ചു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ മുഖ്യധാരയിൽ എത്തിക്കാൻ ജില്ലാ പഞ്ചായത്തും സാമൂഹ്യ നീതി വകുപ്പും ചേർന്ന് ആരംഭിച്ച ഭദ്ര ട്രാൻസ്ജെൻഡേഴ്സ് നൃത്ത സംഘത്തിന്റെ അരങ്ങേറ്റ വേദിയാണ് ജില്ലയിലെ കലാ സാംസ്കാരിക മണ്ഡലത്തിൽ പുതുചരിത്രം കുറിച്ചത്. 2021-2022 എന്നീ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് സംഘത്തിനായി 2.5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഈ തുക ഉപയോഗിച്ച് നൃത്തത്തിനാവശ്യമായ വസ്ത്രവും മേക്കപ്പ് സാധനങ്ങളും വാങ്ങിയതിനൊപ്പം പരിശീലനവും പൂർത്തിയാക്കി. കാഞ്ചിബാവ, റീമ, കാവ്യ ബിജു, എമി ഷിറോൺ, ശ്യാമിലി ശ്രീജിത്ത് തുടങ്ങി 13 പേരാണ് സംഘത്തിലുള്ളത്. കൂത്തുപറമ്പ് സ്വദേശികളായ സൂരജ്, അസ്നേഷ് എന്നിവരാണ് പരിശീലകർ. സംഘം ഇനി മറ്റു വേദികളിലും നൃത്തവുമായി ദൃശ്യവിസ്മയം തീർക്കും. കേരളത്തിൽ ആദ്യമായാണ് ഒരു ജില്ലാ പഞ്ചായത്ത് ട്രാൻസ് നൃത്ത സംഘം രൂപീകരിക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിനെ മുഖ്യധാരയിൽ എത്തിക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണിത്. നേരത്തെ ജില്ലയിലെ ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. പയ്യാമ്പലം ബീച്ച് ഓപ്പൺ സ്റ്റേജിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നൃത്ത സംഘം ഇവർക്ക് വരുമാന മാർഗമായി മാറുമെന്നും അതിലൂടെ ജീവിത ചെലവ് കണ്ടെത്താനാകുമെന്നും PP ദിവ്യ പ്രത്യാശിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ UP ശോഭ, ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ അഞ്ജു മോഹൻ എന്നിവർ സംസാരിച്ചു. ഒരു കലാ പരിപാടി അരങ്ങേറാൻ വേണ്ടി പോകുന്നു. ഇതൊരു പക്ഷേ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു തദ്ദേശ സ്ഥാപനം നേതൃത്വം കൊടുത്തുകൊണ്ട് കലാ പരിശീലനം നടത്തുകയും അവർക്ക് ഇതെല്ലാം അവതരിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു വേദി ഉണ്ടാക്കുകയും തുടർന്ന് ഇതൊരു ഉപജീവന മാർഗമായി നാളെ നമ്മുടെ ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തും എന്തിനേറെ നമ്മുടെ രാജ്യത്തിന് പുറത്തുൾപ്പെടെ അത്രയും മികവാർന്ന കലാപരിപാടികൾ അവതരിപ്പിക്കാൻ സാധിക്കും വിധത്തിലുള്ള ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള ഒരു പരിശീലനമാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപജീവന മാർഗം കൂടിയാണ്. കാരണം നമുക്കറിയാം ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ജോലിക്ക് പോയാൽ പോലും രണ്ട് തരത്തിലാണ് ആളുകൾ സംശയിച്ചവരെ നോക്കുക. പക്ഷേ ഇവർക്ക് ഒരുപാട് ചുമതലകൾ ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഇവർ തെളിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം നല്ല വിദ്യാസമ്പന്നകളാണ്. അതോടൊപ്പം തന്നെ നല്ല കമ്മിറ്റ്മെൻറ്റോടുകൂടി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെയാണ് ഇവർ ജീവിക്കുന്നത്. അവർക്കുള്ളൊരു നല്ല അവസരം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഇവിടെ ഒരുക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇവരുടെ കലാ പരിപാടികൾ കാണുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വീടായാലും ഓഫീസായാലും ഫർണിച്ചറുകൾ അനുയോജ്യമാവണം, ഉപകാരപ്രദമാവണം, അലങ്കാരമാകണം, ഏറെ ആകർഷണീയമാകണം. വിലക്കുറവും ഗുണമേന്മയും വിൽപ്പനാനന്തര സേവനവും അനുകരിക്കാൻ കഴിയാത്തിടത്തോളം ടിപ് ടോപ്പ് ഉപഭോക്തൃ മനസ്സിൽ എന്നും മുന്നിൽ. ടിപ് ടോപ്പ് ഫർണിച്ചർ, ശ്രീകണ്ഠപുരം. എവിടെയുള്ളതിനേക്കാളും വിലക്കുറവ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ഈട്ടി, തേക്ക്, പ്ലാവ്, അക്കേഷ്യ തുടങ്ങിയ മര ഉരുപ്പടികളിൽ വിദഗ്ധരായ തൊഴിലാളികളുടെ കരവിരുതിൽ നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ, നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഫർണിച്ചറുകൾ നിർമ്മാണ വേളയിൽ തന്നെ പോളിഷ് ചെയ്യുന്നതിന് മുൻപേ കാണുവാനുള്ള സൗകര്യം ഒരുക്കി നൽകുന്നു. വിൽപ്പനാനന്തര സേവനം വർഷങ്ങളോളം. ടിപ് ടോപ്പ് ഫർണിച്ചർ 30-ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ പുതുവത്സരത്തെ വരവേൽക്കാൻ അതിവിപുലമായ സൗകര്യങ്ങളോടെ 7,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരവുമായി ഉടൻ വരുന്നു. ടിപ് ടോപ്പ് ഫർണിച്ചർ, നമ്മുടെ പയ്യാവൂരിൽ. ടിപ് ടോപ്പ് ഫർണിച്ചർ, ശ്രീകണ്ഠപുരം. മൊബൈൽ 9656840087.